സ്റ്റുഡൻസ്, നമ്മൾ RCC എന്ന ചാപ്റ്ററിലുള്ള ഒരു പോർഷനാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ നോട്ട്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അയച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഡിസ്ക്രിപ്ഷനാണ്. അപ്പോൾ RCC ലിൻഡൽ ആൻഡ് സൺഷേഡ് എന്ന പാർട്ടാണ്. നമുക്കറിയാം RCC ലിൻഡൽ എന്ന് പറഞ്ഞാൽ എന്താണ്, സ്മോൾ ബീം പ്രൊവൈഡഡ് ഓവർ എ ഡോർ ഒരു വിൻഡോ ഒരു ഓപ്പണിംഗ് ഒരു ഓപ്പണിങ്ങിൻ്റെ മുകളിലേക്ക് കൊടുക്കണ സ്മോൾ ബീമിനാണ് നമ്മൾ എന്ത് പറയുക, ലിൻഡൽ എന്ന് പറയുക. മെയിനായിട്ട് രണ്ട് ടൈപ്പ് ലിൻഡലാണുള്ളത്, ബ്രേക്ക് ലിൻഡലും കണ്ടിന്യൂസ് ലിൻഡലും. ബ്രേക്ക് ലിൻഡൽ എന്ന് വെച്ചാൽ എന്താണ്, ഈ ഓപ്പണിങ്ങിൻ്റെ ലിൻഡൽ പ്രൊവൈഡഡ് ഓൺലി ഓവർ ദ ഓപ്പണിംഗ്, ഓപ്പണിങ്ങിൻ്റെ മുകളിൽ മാത്രമായിട്ട് കൊടുക്കുന്ന ലിൻഡൽ. കണ്ടിന്യൂസ് ലിൻഡൽ എന്ന് വെച്ചാൽ എന്താണ്, ദ ലിൻഡൽ റണ്ണിങ് കണ്ടിന്യൂസ്ലി ഓവർ ഓപ്പണിംഗ് ആൻഡ് സപ്പോർട്ടിംഗ് വാൾ. അതായത് ഓപ്പണിങ്ങിൽ മാത്രമല്ല വാളിൻ്റെ ഇടയിലൂടെയും കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുന്ന ടൈപ്പ് ലിൻഡലാണ് കണ്ടിന്യൂസ് ലിൻഡൽ. ഇനി അതിൻ്റെ സ്പെസിഫിക്കേഷൻ ആണ് പറയുന്നത്. സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളാണ്. തിക്നെസ് ഷാൾ ബി 2 ബ്രിക്ക് തിക്നെസ്, 2 ബ്രിക്കിൻ്റെ തിക്നെസ് അല്ലെങ്കിൽ 20 സെൻറ്റിമീറ്റർ വേണം. സൺഷീഡിൻ്റെ പൊജിഷൻ 70 സെൻറ്റിമീറ്റർ ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. പിന്നെ എം ഗ്രേഡ് കോൺക്രീറ്റ് ആണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യാറ് ലിൻഡലിനും വേണ്ടി. ഇനി ഇതിൻ്റെ വാൾ തിക്നെസ് അല്ലെങ്കിൽ വിഡ്ത് ഓഫ് ലിൻഡൽ എന്ന് പറഞ്ഞാൽ 250 ആയിരിക്കും. പിന്നെ അതിന് യൂസ് ചെയ്യണ സ്റ്റീൽ ആണ് FI 230 Nm² ആയിരിക്കും യൂസ് ചെയ്യുക. ഇനി അടുത്ത ടോപ്പിക്കാണ് RCC കോളംസ് ആൻഡ് ഫൂട്ടിങ്സ്. നമുക്കറിയാം കോളം എന്ന് പറഞ്ഞാൽ എന്താണ്, പില്ലർ അറിയാം എന്താണ്, വേർട്ടിക്കൽ സപ്പോർട്ടാണ്, അത് കുത്തനുള്ളൊരു സപ്പോർട്ടാണ്. വിച്ച് ടേക്ക് ലോഡ് ഫ്ലോറ് ബീം വാള് ലിൻഡൽ ആൻഡ് ട്രാൻസ്മിറ്റ് ടു ദ ഗ്രൗണ്ട്. വാളിലെയും ബീമിലെയും ലിൻഡലിലെയൊക്കെ ലോഡ് ഗ്രൗണ്ടിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന വേർട്ടിക്കലായിട്ടുള്ള മെമ്പറാണ് എന്ത്, കോളം. ഷേപ്പ് ഓഫ് കോളം, അതിൻ്റെ ഷേപ്പിനനുസരിച്ച് സ്ക്വയറോ റെക്റ്റാങ്കുലാർ ഉണ്ട്, റൗണ്ട് സർക്കുലാർ ഉണ്ട്, എൽ ഷേപ്പ്ഡ് ഉണ്ട്, ഹെക്സഗണൽ ഉണ്ട്, ഒക്ടഗണൽ ഉണ്ട്. ഇനി ഇതിൽ മെയിനായിട്ട് വരുന്നത് ടൈപ്സ് ഓഫ് കോളാണ്. ടൈപ്സ് ഓഫ് കോളം എന്ന് വെച്ചാൽ എന്താണ്, 3 ടൈപ്പ് കോളം ഉണ്ട്. ഒന്ന് ഷോർട്ട് കോളം, ഒന്ന് മീഡിയം സൈസ് കോളം, ഒന്ന് ലോങ് കോളം. ഷോർട്ട് കോളം എന്ന് വെച്ചാൽ കോളം അതിൻ്റെ മെയിനായിട്ട് 2 ക്രൈറ്റീരിയ വെച്ചിട്ടാണ് നമ്മൾ കോളം ഷോർട്ട് ലോങ് മീഡിയം എന്ന് പറയുക. ഒന്ന് അതിൻ്റെ എന്താണ്, ലെങ്ത്ത് ലെസ് ദാൻ 80 ടൈംസ് ദ റെസ്പെക്റ്റീവ് ഡയമീറ്റർ. കോളത്തിൻ്റെ ലെങ്ത്ത് എന്ന് വെച്ചാൽ എന്താണ്, ഇതൊരു കോളാണെങ്കിൽ അതിൻ്റെ ലെങ്ത്ത് എന്താണ്, ഇതാണ് ലെങ്ത്ത്. ഇതിൻ്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ഇതാണ് ഡി. ഇതാണ് എന്ത് ഡയമീറ്റർ, ഇത് ലെങ്ത്ത്. അപ്പോൾ ഈ ഇതിൻ്റെ ലെങ്ത്ത് എന്താണ്, 8 ടൈംസ് ഡയമീറ്ററിൻ്റെ 8 ടൈംസിനെക്കാട്ടിലും ചെറുതാണെങ്കിൽ നമ്മളെന്ത് പറയും, ഷോർട്ട് കോളം അല്ലെങ്കിൽ സ്റ്റോക്കി സ്ട്രട്ട് എന്ന് പറയും. അല്ലെങ്കിൽ സ്ലെൻഡർനെസ് റേഷ്യോ ലെസ് ദാൻ SR എന്ന് വെച്ചാൽ സ്ലെൻഡർനെസ് റേഷ്യോ. സ്ലെൻഡർനെസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്, ലെങ്ത്ത് ബൈ എഫക്റ്റീവ് ലെങ്ത്ത് ബൈ ലിസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ തന്നെയാണ് സെൻറ്റർനെസ് റേഷ്യോ എന്ന് വെച്ചാൽ. അതിൻ്റെ വാല്യൂ ഷുഡ് ബി ലെസ് ദാൻ 32 ആയാലും നമ്മളെന്ത് പറയും, ഷോർട്ട് കോളം എന്ന് പറയും. ഷോർട്ട് കോളം ആൾവേസ് സബ്ജക്റ്റഡ് ടു പിന്നെ ഡയറക്റ്റ് കംപ്രസീവ് സ്ട്രെസ്സസ് ഓൺലി. ഷോർട്ട് കോളത്തിൽ എപ്പോഴും എന്താണ്, കംപ്രസീവ് സ്ട്രെസ്സുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അടുത്ത കാറ്റഗറിയാണ് മീഡിയം സൈസ് കോളം. മീഡിയം സൈസ് കോളം എന്ന് വെച്ചാൽ അതിലേതാണ് വരുന്നത്, ഷോർട്ട് കോളം കഴിഞ്ഞാൽ ലോങ് കോളം. മീഡിയം സൈസ് കോളത്തിൽ എന്താണ് വരുന്നത്, ഇതിൻ്റെ ലെങ്ത്ത് 8D അതായത് ഡയമീറ്ററിൻ്റെ 8 ടൈംസിൻ്റെയും 30 ടൈംസിൻ്റെയും ഇടയിലാവുകയും സ്ലെൻഡർനെസ് റേഷ്യോ 32 120 ഇടയിൽ വരികയാണെങ്കിലും നമ്മളതിനെ മീഡിയം കോളം എന്ന് പറയും. മീഡിയം കോളത്തിൽ കംപ്രസീവ് സ്ട്രെസ്സും ബക്ലിംഗ് സ്ട്രെസ്സും ഉണ്ടാവും. അടുത്തത് ലോങ് കോളം. ലോങ് കോളം എന്ന് വെച്ചാൽ എന്താണ്, അതിൻ്റെ ലെങ്ത്ത് 30 ടൈംസ് ഡയമീറ്ററിനെക്കാട്ടി കൂടുതലായിരിക്കും, സ്ലെൻഡർനെസ് റേഷ്യോ 120 കൂടുതലായിരിക്കും. ഇതിൽ ബക്ലിംഗ് സ്ട്രെസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇനി അതിൻ്റെ റെയിൻഫോഴ്സ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് വരച്ചതാണ്. അതായത് റെയിൻഫോഴ്സ്മെൻറ്റ് പറഞ്ഞാൽ 2 രീതിയിലാണ് നമ്മൾ മെയിനായിട്ട് കൊടുക്കുക, ഒന്ന് ലോഞ്ചിറ്റ്യൂഡിനൽ റെയിൻഫോഴ്സ്മെൻറ്റും
ട്രാൻസ്ഫേഴ്സ് റെയിൻഫോഴ്സ്മെൻറ്റും. ഇതാണ് ലോഞ്ചിറ്റ്യൂഡിനൽ റെയിൻഫോഴ്സ്മെൻറ്റ് മെയിനായിട്ട് കൊടുക്കുന്നത്. ഈ ഒരു ഡയറക്ഷനിൽ കൊടുക്കുന്ന ട്രാൻസ്ഫേഴ്സ് റെയിൻഫോഴ്സ്മെൻറ്റ്, ഇതിന് രണ്ട് വിധമുണ്ട്, ലാറ്ററൽ ടൈസും ഉണ്ട്, സ്പൈറലും ഉണ്ട്. സ്പൈറൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഷേപ്പിൽ കൊടുക്കുന്നതാണ് സ്പൈറൽ. ലാറ്ററൽ ടൈസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഷേപ്പിൽ കൊടുക്കണം, അതാണ് ഈ ഫിഗറിൽ കൊടുത്ത് ലോഞ്ചിറ്റ്യൂഡിനൽ റെയിൻഫോഴ്സ്മെൻറ്റ്, ലാറ്ററൽ ടൈസ്. ഇത് രണ്ട് ലാറ്ററൽ ടൈസിൻ്റെ ഇടയിലുള്ള സ്പേസിങ്, ഇത് കവർ. ഇതിലെന്താണ്, സ്പൈറലാണ് ട്രാൻസ്ഫേഴ്സ് റെയിൻഫോഴ്സ്മെൻറ്റ് വന്ന്, അതുകൊണ്ട് തന്നെ അതിൻ്റെ സ്പേസിങ്ങിന് പിച്ച് എന്നാണ് പറയാം. ഇത് കവറ്, ഇതാണ് എന്ത്, ഒരു സർക്കുലർ കോളത്തിൻ്റെ, റെക്റ്റാങ്കുലർ കോളത്തിൻ്റെയും സെക്ഷൻ. പിന്നെ ഇതിൽ വരുന്നത് എന്താണ്, റെയിൻഫോഴ്സ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അതായത് ലോഞ്ചിറ്റ്യൂഡിനൽ റെയിൻഫോഴ്സ്മെൻറ്റ് എപ്പോഴും എന്താണ്, ഈ ഒരു ടോട്ടൽ ഏരിയൻ്റെ 0.8% കുറയാൻ പാടില്ല. പിന്നെ ഡയമീറ്റർ ഓഫ് ബാർ ടു ബി നോട്ട് ലെസ് ദാൻ 12 mm കുറയാനും പാടില്ല. പിന്നെ ലാറ്ററൽ ടൈസിൻ്റെ മിനിമം ഡയമീറ്റർ 5 mm പ്രൊവൈഡ് ചെയ്യണം. അതിൻ്റെ സ്പേസിങ് 16 times ഡയമീറ്റർ ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ റെയിൻഫോഴ്സ്മെൻറ്റ്. നമ്മളിവിടെ ലോഞ്ചിറ്റ്യൂഡിനൽ കൊടുക്കുന്നതിൻ്റെ എന്താണ്, 16 times ഡയമീറ്റർ ഓഫ്, ഇതിൻ്റെ ഡയമീറ്ററിൻ്റെ 16 times ആണ് നമ്മൾ എന്താക്കുക, മാക്സിമം സ്പേസിങ് ഓഫ് ലെറ്റർ ടൈസ് കൊടുക്കുക. പിന്നെ അടുത്തത് സ്പൈറൽ, സ്പൈറലിൻ്റെ ഡയമീറ്റർ മിനിമം 6 mm ആണ്, നോട്ട് ലെസ് ദാൻ 75 mm. അത്രയാണ് ഇതിൽ വരുന്ന ഭാഗം. 1/6 ഓഫ് ഡയമീറ്റർ ഓഫ് കോളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ മുകളിൽ വരുന്ന പാർട്ട് എന്ന് പറഞ്ഞാൽ കവറാണ്. ലോഞ്ചിറ്റ്യൂഡിനൽ ബാറിൻ്റെ മിനിമം കവർ 40 mm ആണ്, അല്ലെങ്കിൽ ഡയമീറ്റർ ഓഫ് ബാർ വിച്ച് അവർ ഈസ് ഗ്രേറ്റർ, ഇതിൽ ഏത് വാല്യൂ ആണോ കൂടുതൽ ആ വാല്യൂ യൂസ് ചെയ്യും.